أعوذ بالله من الشيطان الرجيم أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا സ്നേഹാദരണീയനായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ അവസരത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഫജർ ജമാഅത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മഹത്വവും അത് ഉപേക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും വളരെ കൃത്യമായ നിലക്ക് ഈ ഉമ്മത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതിനാൽ അതിലേക്ക് വെളിച്ചം വീശുന്ന നിലക്കുള്ള ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുവാനും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുദാവനം ചെയ്യുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനമാണ് നമസ്കാരം. നമസ്കാരം സത്യവിശ്വാസികളുടെ ചിഹ്നമാണ്, അടയാളമാണ്. ഇസ്ലാമിനെയും കുഫറിനെയും വേർതിരിക്കുന്നതാണ് നമസ്കാരം. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാമിലെ ഏത് ഇബാദത്തുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലും, ഹജ്ജാകട്ടെ, അതല്ലെങ്കിൽ സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ ദാനധർമ്മങ്ങളാകട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ഭൂമിയിൽ വെച്ചാണ് നിർബന്ധമാക്കിയത്, അതല്ലെങ്കിൽ നിയമമാക്കിയത്. എന്നാൽ നമസ്കാരം അങ്ങനെയല്ല. നമസ്കാരം ഭൂമിയിൽ വെച്ചല്ല നിർബന്ധമാക്കിയത്, മറിച്ച് വാനലോകത്തു വെച്ചാണ് ഈ സമുദായത്തിന് അഞ്ചു നേരങ്ങളിലുള്ള നമസ്കാരത്തെ അല്ലാഹു നിർബന്ധമാക്കുന്നത്. തന്റെ പ്രവാചകന്മാരിൽ ഏറെ ശ്രേഷ്ഠനായ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തന്നിലേക്ക് വിളിച്ചു വരുത്തി. നമുക്കറിയാം പ്രസിദ്ധമായ അൽ ഇസ്റാ വൽ മിഅ്റാജ്, രാപ്രയാണവും വാനയാത്രയും. അങ്ങനെ വാനയാത്ര മിഅ്റാജ് ഉണ്ടായ സന്ദർഭത്തിൽ ആകാശത്ത് വെച്ച്, വാനലോകത്ത് വെച്ച് അല്ലാഹു നിയമമാക്കിയ ഇസ്ലാമിലെ പ്രധാനമായ കർമ്മം. മറ്റൊരു കർമ്മവും അങ്ങനെയല്ല നിയമമാക്കിയിട്ടുള്ളത്. അതിൽ നിന്നു തന്നെ ആ കർമ്മത്തിന്റെ, ആ ഇബാദത്തിന്റെ പ്രത്യേകതയും സവിശേഷതയും മനസ്സിലാക്കാൻ വിശദീകരിക്കേണ്ടതില്ല. നാളെ പാരത്രിക ലോകത്ത് മനുഷ്യരെ മുഴുവനും ഒരുമിച്ചു കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ, മനുഷ്യരുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്തു കഴിഞ്ഞാൽ, കർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ ആദ്യമായി അല്ലാഹു വിചാരണ ചെയ്യുന്നത് നമ്മുടെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. പലപ്പോഴും ഇത് ആരും ഗൗരവത്തോടുകൂടെ ഗൗനിക്കാറില്ല. നമസ്കാരം, ഓരോ അടിമയുടെയും നമസ്കാരം കൃത്യമാണെങ്കിൽ, അതതിന്റെ സമയത്ത് വെച്ച് കൃത്യമായ നിലക്ക് നിർവഹിച്ചിട്ടുണ്ടെങ്കിലേ അവന്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ നമസ്കാരം ഏതെങ്കിലും ഒരു പ്രവാചകന് മാത്രം നിയമമാക്കിയതല്ല, മറിച്ച് ഈ ലോകത്തേക്ക് സത്യദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന അമ്പിയാക്കന്മാർ, നമ്മുടെ നേതാക്കന്മാർ, ആ അമ്പിയാക്കന്മാര് മുഴുവനും നിർവഹിച്ച കർമ്മമാണ് നമസ്കാരം.
മൂസ അലൈഹിസ്സലാം നമസ്കരിച്ചിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം നമസ്കരിച്ചിട്ടുണ്ട്, ഈസാ അലൈഹിസ്സലാം നമസ്കരിച്ചിട്ടുണ്ട്, അമ്പിയാക്കന്മാർ മുഴുവനും നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ രൂപങ്ങളിലും ഭാവങ്ങളിലും വ്യത്യാസമുണ്ടായിരിക്കാം. കർമ്മങ്ങളെല്ലാവരും നിർവഹിച്ചതാണ് നമസ്കാരം എന്ന കർമ്മം. ആ നമസ്കാരം അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച നിലക്ക് നിർവഹിച്ചെങ്കിലേ അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം പ്രത്യേകം തെരഞ്ഞെടുത്തുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ഇത് കേൾക്കുന്നവരും പിന്നീട് ഇത് ഇതിന്റെ ശബ്ദം കേട്ട് ഈ കാര്യം മനസ്സിലാക്കുന്നവരും ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. സഹോദരങ്ങളെ, കുഞ്ഞുനാളിൽ നമ്മൾ മദ്രസകളിൽ വെച്ച് പഠിച്ച ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലാർഹമാണ് ജമാഅത്തായി അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് വിളി കേൾക്കുമ്പോൾ അവിടെ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കുകയാണെങ്കിൽ. അല്ലേ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി സബ്ഇൻ വ ഇശ്രീന ദറജ. സ്വലാത്തുൽ ജമാഅ ജമാഅത്ത് നമസ്കാരങ്ങൾ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി തനിച്ചു നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ്. എത്ര? ബി സബ്ഇൻ വ ഇശ്രീന ദറജ, 27 ഇരട്ടി അധികം പ്രതിഫലം നൽകുകയാണ് നൽകപ്പെടുകയാണ് ജമാഅത്തായ നിലക്ക് പള്ളികളിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുമ്പോൾ. ഈ വിഷയം അംഗീകരിക്കാത്തവരായി മുസ്ലിം സമുദായത്തിൽ ആരുമില്ല. എല്ലാ സംഘടനകളും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് തനിച്ചു നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന കാര്യമാണ് ജമാഅത്ത് നമസ്കാരമെന്ന്. ഇതിൽ ഒരു സംഘടനകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, എന്നാൽ ഈ വിഷയത്തിൽ നിന്ന് ഇന്ന് മുസ്ലിം സമുദായം, ബഹുഭൂരിപക്ഷം സമുദായം, മുസ്ലിമുകളിൽ പെട്ട ബഹുഭൂരിപക്ഷവും പിന്നിലാണെന്ന് പറയുമ്പോൾ അതിൽ ആശ്ചര്യമില്ല, അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം പല പ്രദേശങ്ങളിലും അവിടെ നടക്കുന്ന ജമാഅത്തുകൾ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പള്ളികളിൽ പോകുകയാണെങ്കിൽ, എത്രയോ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ ജമാഅത്തിന് പലപ്പോഴും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പള്ളികളിൽ എത്തുന്നത്. സുബഹ് ജമാഅത്തിന്റെ സന്ദർഭം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, 1000, 2000, 3000 ഒക്കെ വീടുകൾ തിങ്ങി താമസിക്കുന്ന മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും 10-ൽ താഴെയോ അതല്ലെങ്കിൽ 20-ഓ 30-ഓ ആളുകൾ മാത്രമാണ് പള്ളികളിൽ സുബഹ് ജമാഅത്തിനെത്തുന്നത്. എന്തേ ഇങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇവിടെ രണ്ട് പ്രധാനമായ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത്, മടി കാണിച്ചുകൊണ്ട് പലരും ജമാഅത്തിനെത്തുന്നില്ല. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സമുദായത്തിൽ പലരും ജമാഅത്ത് നമസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെടുത്ത് ചില ഒരു ചെറിയ ഒരു തകരാറ്, ചെറുതെന്ന് പറഞ്ഞുകൂടാ, വലിയ ഒരു തകരാറ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്? ചിലരൊക്കെ മനസ്സിലാക്കിയത് ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫറളു ഐനല്ല, ഫറളു കിഫയാണ്. എന്താ ഫറളു കിഫ എന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ പള്ളിയിൽ ചെന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന ധാരണ ചില ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. അത് വലിയ അബദ്ധമാണ്. ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ധാരണ നമ്മൾ തിരുത്തേണ്ടി വരും. കാരണം ജമാഅത്ത് നമസ്കാരങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഫർളു കിഫയല്ല, മറിച്ച് ഓരോ വ്യക്തിയും നിർബന്ധമായും ശറഈയായ ഉദറുകളില്ലെങ്കിൽ, കാരണങ്ങളില്ലെങ്കിൽ അവന്റെ പള്ളികളിൽ നിന്ന് വിജയത്തിലേക്കുള്ള വിളി കേൾക്കുമ്പോ കൃത്യമായി അവിടെ ജമാഅത്തുകളിൽ ഹാജരാവേണ്ടത് ഓരോ പുരുഷന്റെയും നിർബന്ധമായ ബാധ്യതയാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണങ്ങളില്ലാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് വിട്ടുനിന്നു കഴിഞ്ഞാൽ അവൻ കുറ്റം ചെയ്തവനാണ്, അവൻ ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിലൊന്നാമത്തെ തെളിവ് ഞാൻ ആദ്യം പറയട്ടെ,
ഫജ്ർ ജമാഅത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ സൗദിയിൽ തന്നെ നമുക്കറിയാം, ഇവിടെ നമസ്കാരത്തിന്റെ സമയമായാൽ ഔദ്യോഗികമായ ഒഴിവാണ്, റസ്മിയായ ഒഴിവാണ്, കടകൾ അതേപോലെ ജോലി എല്ലാം ഒഴിവാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ബഹുഭൂരിപക്ഷം മലയാളികളും അതൊരവസരമായി കാണുകയും അങ്ങനെ റൂമുകളിലേക്ക് പോയിട്ട് അവിടെ പല പ്രവൃത്തികൾ ചെയ്യുകയും ചിലരൊക്കെ റൂമുകളിൽ വെച്ച് നമസ്കരിച്ചാലായി എന്നതല്ലാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പള്ളികളിൽ പോകാതെ വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം. സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കണം, നിങ്ങൾ സക്കാത്ത് നൽകണം. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ റുക്കൂ ചെയ്യുന്നവരുടെ കൂടെയാണ് നിങ്ങൾ റുക്കൂ ചെയ്യേണ്ടത്. അല്ലാഹു പറയാണ് നമ്മളോട്, നിങ്ങൾ സ്വന്തം നമസ്കരിക്കണം എന്നല്ല അല്ല പറഞ്ഞത്, റുക്കൂ ചെയ്യുന്ന, അതായത് നമസ്കാരത്തിലെ പ്രധാനമായ ഒരു കർമ്മമാണ് റുക്കൂ. നിങ്ങൾക്കറിയില്ലേ, ഒരാള് ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ റുക്കൂയിലാണ് ചേരുന്നതെങ്കിൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടുമല്ലോ. അപ്പോ റുക്കൂ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായ ഒരു കർമ്മമാണ് നമസ്കാരത്തിലെ. ആ പ്രധാനമായ കർമ്മം എടുത്തു പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യണേ. പണ്ഡിതന്മാരെ ആയത്തിനെ വിശദീകരിച്ചു, മുഫസ്സിറുകൾ വിശദീകരണം നൽകി. പണ്ഡിതന്മാര് പറഞ്ഞു, ഐ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സല്ലോ മഅൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. തഫ്സീർ ബൈലാവിയിൽ കാണാം, ഐ ഫീ ജമാഅത്തിഹിം, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിലാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. മഹാനായ ഇബ്നു കഥീർ പറയുന്നുണ്ട്, വഖദ് ഇസ്തദല്ല കഥീറു മിനൽ ഉലമായി ബിഹാദിൽ ആയ അലാ വുജൂബിൽ ജമാഅ. ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ടാണ് ധാരാളക്കണക്കിന് പണ്ഡിതന്മാര് പറഞ്ഞത്. എന്ത്? ജമാഅത്ത് നമസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. പുരുഷന്മാർക്ക് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണെന്ന് പണ്ഡിതന്മാര് തെളിവ് പിടിച്ചത് ഈ സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ വചനം കൊണ്ടാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, സഹോദരങ്ങളെ വീഴ്ച വരുത്താൻ പാടില്ല, സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ കൽപ്പന തന്നതാണ് അല്ലാ അല്ലേ? എന്താ വർക്കഴോ? അറബി ഭാഷ അറിയുന്നവർക്കറിയാം, കൽപ്പന അമ്രാണ് അവിടെ കൽപ്പനയാണ്, കൽപ്പന അറിയിക്കുന്നത് നിർബന്ധത്തെയാണ്. അതുകൊണ്ട് ആ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എന്ത്? ജമാഅത്ത് നമസ്കാരം പുരുഷന്മാർക്ക് നിർബന്ധമാണെന്ന്. ഇനി ഒരു തെളിവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിലൊരു നിസ്കാരമുണ്ട്, ഏതാണെന്നറിയോ? ചിലപ്പോ നിങ്ങളിൽ അധികം ആളുകൾ അത് കണ്ടിട്ടുണ്ടാവില്ല. അത് സ്വലാത്തുൽ ഖൗഫാണ്, പേടില്ല സമയത്തുള്ള നിസ്കാരം. ശത്രു നമ്മളോടിങ്ങനെ അഭിമുഖീകരിച്ച് ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. അപ്പൊ മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരേ സമയത്ത് ഒരേപോലെ നിസ്കരിക്കരുത്, വ്യത്യാസം വേണം. നിസ്കാരത്തിന് പ്രത്യേക ഒരു രൂപമുണ്ട്. ഫുഖഹാക്കൾ അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഇപ്പൊ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വലാത്തുൽ ഖൗഫ്, അതായത് ഭയമുള്ള നേരത്ത് നമസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ രൂപം, ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസായിലെ 102-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ നിസ്കാരത്തിൽ സാധാരണ നിസ്കാരങ്ങളിൽ നിന്ന് ഒരുപാട് ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതെന്താണ്? ആ നമസ്കാരത്തിൽ ആയുധം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാം. നിസ്കാരത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ആയുധം ധരിക്കാം. അതേപോലെ തന്നെ ആ നമസ്കാരത്തിൽ കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കൽ നിർബന്ധമില്ല. മാത്രമല്ല പ്രത്യേക ചലനങ്ങൾ ആകാം, അതൊക്കെ ഇളവ് നൽകിയതാണ്. പക്ഷേ ഈ വിഷയത്തിലൊക്കെ ഇളവ് നൽകിയിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആയുധം ധരിക്കാം, അതുപോലെ തന്നെ ചലനങ്ങളാകാം. ഇതൊക്കെ അല്ലാഹു ഇളവ് നൽകിയിട്ട് പോലും നിങ്ങൾ ജമാഅത്തല്ലാതെ ഓരോരുത്തരായി നമസ്കരിച്ചുകൊള്ളുവിൻ എന്ന് അല്ലാഹു പറഞ്ഞില്ല. നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ജമാഅത്തായിട്ട് തന്നെ
ശത്രു നിങ്ങളോട് അഭിമുഖമായി നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു എങ്കിൽ പോലും നിങ്ങൾ നമസ്കരിക്കേണ്ടത് അടർക്കളത്തിൽ പോലും നിങ്ങളുടെ നമസ്കാരം ജമാഅത്തായിട്ട് തന്നെയാകണം. നോക്കൂ, നിങ്ങൾ ഒരു വിട്ടുവീഴ്ച നൽകുകയായിരുന്നെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നൽകപ്പെടേണ്ടതായിരുന്നില്ലേ? മനസ്സിലാക്കണം. നമ്മൾ നിസാര കാരണങ്ങൾ പറഞ്ഞ് ജമാഅത്തിന് പോകാതെ പിന്തി നിൽക്കുന്നവരെ ഞാനും നിങ്ങളും ഓർമ്മിക്കണം. പരലോകത്ത് നമ്മുടെ കാര്യം കഷ്ടമായി തീരും. ഒരു വിട്ടുവീഴ്ചയില്ല. ഈ സൂറത്തുൽ നിസായിലെ 102-ാമത്തെ വചനം വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, വമാ അഹ്സന മസ്തദല്ല ബിഹി മൻ ദഹബ ഇലാ വുജൂബിൽ ജമാഅ മിൻ ഹാദിഇൽ ആയത്തിൽ കരീമ. ഈ മഹനീയമായ വചനം കൊണ്ട് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ് അതിന് തെളിവ് പിടിച്ച പണ്ഡിതന്മാർ എത്ര നല്ല തെളിവാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സമുദായം ആദ്യം തീർത്തേണ്ട ധാരണ എന്താണെന്നറിയോ? ജമാഅത്ത് നിസ്കാരം എനിക്ക് നിർബന്ധമാണ്, ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനായി തീരും. ഒരു വേള കാരണങ്ങളില്ലാതെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ എന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതോർത്തുകൊണ്ട് എന്റെ നമസ്കാരം എനിക്ക് പാഴാകാൻ പാടില്ലെന്ന, പരലോകത്ത് വിചാരണ നടക്കുമ്പോൾ ഞാൻ ഭാഗ്യം കെട്ടവനാകാൻ പാടില്ലെന്ന ബോധമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള പള്ളിയിലേക്ക് ജമാഅത്തിന് പോകും. പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്ക് കയറണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം അല്ലേ? ഇളവ് നൽകുകയാണെങ്കിൽ കണ്ണുപൊട്ടനായ അന്ധനായ നമ്മുടെ സഹോദരനായ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവാദം നൽകേണ്ടതായിരുന്നു, ഇളവ് നൽകേണ്ടതായിരുന്നു. രണ്ടു കണ്ണും കാണാതെ പള്ളിയിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ ആരുമില്ലാതെ അന്ധനായ സഹാബി മെല്ലെ മെല്ലെ പ്രവാചകന്റെ സവിധത്തിൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയേ, ലൈസലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, എന്റെ വീട്ടിൽ നിന്ന് അങ്ങകലെ കാണുന്ന മദീനത്തെ പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല നബിയേ. പള്ളിയിലേക്ക് എന്നെ ജമാഅത്തുകളിൽ അഞ്ചു നേരങ്ങളിൽ എത്തിക്കാൻ ആരുമില്ല നബിയേ. അതുകൊണ്ട് പ്രവാചകരെ, എനിക്കൊരു ഇളവ് തരുമോ? ഞാൻ എന്റെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കൊള്ളാം നബിയേ. ലോകത്തിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, അതെ എങ്കിൽ ഫറഹസലഹു, നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കൊള്ളുക. കാരണം കണ്ണ് കാണില്ലല്ലോ, കൈപിടിച്ചു കൊണ്ടുപോകാൻ ആരില്ലല്ലോ, ആരുമില്ലല്ലോ. നടന്നു പോരുന്ന വഴിയാണെങ്കിൽ ദുർഘടം പിടിച്ച വഴിയാണല്ലോ. അതെ, അങ്ങ് പണ്ട് മദീനയിൽ ഇന്നത്തേതുപോലെ നാഗരികത പ്രാപിച്ചിട്ടില്ല. നടന്നു പോരുന്ന വഴിയിൽ ഇഴജന്തുക്കളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, പ്രയാസകരമാണ്. ഒരു താഴ്വര മുറിച്ച് കടന്നു വേണം മദീന പള്ളിയിലേക്ക് എത്താൻ. സഹാബിയോട് റസൂലുള്ള പറഞ്ഞു, കണ്ണു കാണാത്ത പാവപ്പെട്ടവനായ സഹാബിയോട് പറഞ്ഞു, വീട്ടിൽ വെച്ച് നമസ്കരിക്കാമെന്ന്. അതെ, സന്തോഷത്തോടെ ഇളവ് കിട്ടിയ ആ ആത്മനിർവൃതിയോടുകൂടെ തിരിഞ്ഞു നടക്കാനൊരുങ്ങുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന് അതേ വാനലോകത്ത് നിന്ന് വഹി അവതരിപ്പിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ഉടൻ തന്നെ സഹാബി അങ്ങ് തിരിഞ്ഞു, തിരിഞ്ഞു നടന്ന ഉടൻ തന്നെ വിളിച്ചു ഉമ്മി മക്തൂമിനെ. വിളിച്ചിട്ട് ചോദിച്ച ചോദ്യം, ഹൽ തസ്മഉ നിദാ, ഉമ്മി മക്തൂമേ, മദീനാ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്ക് നിന്റെ വീട്ടിൽ കേൾക്കാറുണ്ടോ? ഉമ്മി മക്തൂമേ, കേൾക്കാറുണ്ടോ? കാല സഹാബി പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ബാങ്ക് കേൾക്കാറുണ്ട് നബിയേ. എങ്കിൽ നിവൃത്തിയില്ല ഉമ്മി മക്തൂമേ, ഫഅജിബ്, നീ നിർബന്ധമായും ജമാഅത്തിന് വരണം, അതിൽ നിനക്ക് വിട്ടുവീഴ്ചയില്ല കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി മക്തൂമിനോട് പറഞ്ഞുവെങ്കിൽ നമുക്കിന്നെന്ത് തടസ്സമാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പള്ളികളിൽ ഹാജരാകാൻ? എന്ത് തടസ്സമാണ് വിനീതരെ നമുക്ക് മുമ്പിലുള്ളത്? എന്ത് തടസ്സമുള്ളത്? ഉറങ്ങി എന്ന് അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ? അതല്ല, ഞാൻ തിരക്കിലായി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വീട്ടുജോലിയിൽ അകപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും കാരണം പറയാൻ പറ്റുമോ? ഞങ്ങളുടെ നാട്ടിൽ പള്ളിയില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓരോ ഫ്ളാറ്റിനടുത്തും ഓരോ പ്രദേശങ്ങളിലും ഓരോ ഗല്ലിയിലും എത്രയെത്ര പള്ളികളാണ് ഈ സൗദിയിലുള്ളത്?
എന്ത് കാരണമാണ് നമുക്ക് പറയാൻ കഴിയുക? ഒരു പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. അടുത്ത പള്ളിയിൽ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ജമാഅത്ത് നടക്കുന്നത്. ഫജ്ർ ജമാഅത്ത് ഒരു പള്ളിയിൽ അരമണിക്കൂറാണ് സമയമെങ്കിൽ മറ്റൊരു പള്ളിയിൽ 20 മിനിറ്റാണ് അല്ലെ 10 മിനിറ്റ്. അതേപോലെ വ്യത്യാസങ്ങളിൽ നടക്കുന്ന ഈ ഇഖാമത്തുകൾ നമ്മൾ കേൾക്കുന്നില്ലേ? എന്ത് ന്യായം പറയാൻ കഴിയും നാളെ പരലോകത്ത്? അതുകൊണ്ട് മനസ്സിലാക്കണം, ജമാഅത്ത് നമസ്കാരം പുരുഷന്മാർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇത് ഈ സമുദായം മനസ്സിലാക്കിയാൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ഇനിയും അംഗസംഖ്യ വർദ്ധിക്കാൻ, ജമാഅത്തുകളുടെ ബാഹുല്യം വർദ്ധിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒന്നാമത്തെ ചികിത്സയാണത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, ജമാഅത്ത് നമസ്കാരങ്ങൾ 5 നേരവും വളരെ പ്രസക്തമാണ്, പ്രധാനമാണ്. പക്ഷേ ആ ജമാഅത്തിൽ വളരെ പ്രധാനപ്പെട്ട ജമാഅത്താണ് എന്ത്? ഫജ്ർ ജമാഅത്ത്. സമുദായത്തിലെ മിക്ക ആളുകളുടെയും പ്രസന്റ് ഇല്ലാത്ത, അധികം ആളുകളും ഹാജരാകാത്ത, സന്നിഹിതമാകാത്ത ഫജ്ർ ജമാഅത്തില്ലേ, അതിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഫജ്റിന്റെ ജമാഅത്തിന് എത്തുന്നത് മുഅ്മിന് മാത്രമാണ്, മുനാഫിക്ക് എത്തുകയില്ല. കപട വിശ്വാസിക്ക് ഫജ്ർ ജമാഅത്തിൽ എത്താൻ കഴിയില്ല. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിഫാഖ് കാത്തു സൂക്ഷിക്കുന്നവന് ഫജ്റിന്റെ ജമാഅത്തിൽ എത്തുന്നില്ല. ഈമാനുള്ളവനെയും കപട വിശ്വാസികളെയും വേർതിരിക്കുന്ന ജമാഅത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്ന അത്ഖല സ്വലാത്തിൻ അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശായി വ സ്വലാത്തുൽ ഫജ്ർ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, എന്ത്? രണ്ട് നമസ്കാരങ്ങൾ കപട വിശ്വാസിക്ക് ഭാരമേറിയ നമസ്കാരങ്ങളാണ്, ഭയങ്കര ഭാരം. അത് നിർവഹിക്കാൻ അവന് വലിയ പ്രയാസം, അത് നിർവഹിക്കുമ്പോ അവന് വലിയ ബുദ്ധിമുട്ടാണ്, അത് നിർവഹിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കൂല. ഏതാണ് ആ രണ്ട് നിസ്കാരം? ഒന്ന് ഈശാ ജമാഅത്ത്, 2 ഫജ്റിന്റെ ജമാഅത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ രണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളുടെയും മഹത്വവും പ്രത്യേകതയും അറിഞ്ഞിരുന്നുവെങ്കിൽ അവന്റെ മുട്ടിൻകാലിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവൻ പള്ളികളിൽ എത്തുമായിരുന്നു. പക്ഷേ മനസ്സിലാക്കിയില്ല അതിന്റെ മഹത്വം, അതിന്റെ പ്രത്യേകത മനസ്സിലാക്കിയില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് അത്രയും വലിയ മഹത്വമുള്ള നമസ്കാരമാണ് ഫജ്ർ ജമാഅത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകതകളും മഹത്വങ്ങളും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ, മനസ്സിലാക്കണം, ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു, അയാൾ ഒരു രാത്രിയുടെ പകുതി നമസ്കരിച്ച പ്രതിഫലം അയാൾക്ക് കിട്ടും. ഒക്കെ നിസ്കരിക്കുമ്പോ നിയ്യത്ത് വേണം. ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഒരു രാവിന്റെ പകുതി നിസ്കരിച്ച പ്രതിഫലം. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, അങ്ങനെ സുബ്ഹ ജമാഅത്തും അയാൾ, സുബ്ഹ നമസ്കാരവും അയാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ, ഫകഅന്നമാ സല്ല ലൈല കുല്ലഹു, ഒരു രാവ് മുഴുവനും നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് ഇശാ ജമാഅത്തും അതേപോലെ ഫജ്ർ ജമാഅത്തും. അതിൽ രണ്ടിലും ഒരു മുഅ്മിന് പ്രസന്റ് ആണെങ്കിൽ ഒരു രാവ് മുഴുവനും നമസ്കരിച്ച പ്രതിഫലം. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനിയും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബ്ഹ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് അന്നത്തെ ദിവസം. അന്നത്തെ ദിവസം അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ആരെങ്കിലും ഫജ്ർ ജമാഅത്ത് ഒഴിവാക്കിയാൽ ഫഖദ് ബരിഅത്ത് മിൻ ദിമ്മത്തില്ലാ, അവന്റെ സംരക്ഷണം ഉത്തരവാദിത്തം അന്നത്തെ ദിവസം അല്ലാഹു ഒഴിവായിരിക്കുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഫജ്ർ ജമാഅത്തിൽ പങ്കെടുക്കണം. ഫജ്ർ ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസി അന്ന് അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. ഇത് അല്ലാഹു ഓഫർ ചെയ്തത് ഏതെങ്കിലും ഒരു രാജ്യം ഭരിക്കുന്ന രാജാവല്ല, ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല, ഈ ലോകത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെ? ഫീ നഫ്സിഹി വമാലിഹി വദീനിഹി. ഒരു വിശ്വാസിയുടെ അവന്റെ ശരീരത്തിന്റെ കാര്യം, അവന്റെ സന്താനങ്ങളുടെ കാര്യം, അവന്റെ ധനത്തിന്റെ കാര്യം, അവന്റെ മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഫയഹിസ്സു ബിത്തമഇനീന. അവന് എന്തോ ഒരു സമാധാനമുണ്ടാകും അന്നത്തെ ദിവസം. മാത്രമല്ല, അവന്റെ മനസ്സവനോട് പറയും, ഇന്ന് ഞാൻ എന്റെ റബ്ബിന്റെ സംരക്ഷണത്തിലാണെന്ന്. അതാണ് ഫജർ ജമാഅത്തിനെത്തിയാൽ അള്ളാന്റെ സംരക്ഷണം കിട്ടും, അള്ളാന്റെ സംരക്ഷണം കിട്ടും. പണ്ഡിതന്മാര് പറഞ്ഞു, സഹോദരാ, അംനുല്ലക മിൻ അദാബില്ലാ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിനക്ക് അംനുണ്ട് കേട്ടോ. വഅംനുല്ലക മിൻ സഖത്തില്ലാ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് അംനുണ്ട്, നിർഭയത്വമുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട് നിനക്ക്. ഫജറിന്റെ ജമാഅത്തിലെത്തിയാൽ സർവരംഗത്തും നിനക്ക് അംനാണ്, നിനക്ക് നിർഭയത്വമാണ്, നിനക്ക് നിന്റെ റബ്ബിന്റെ സമാധാനമാണ്, നിനക്ക് അവന്റെ സംരക്ഷണമാണ്, അവന്റെ പ്രത്യേക പരിരക്ഷയിലാണെന്ന് നിന്റെ മനസ്സ് നിന്നോട് പറയും. അതിനെന്തു വേണം? ഫജർ ജമാഅത്തിനെത്തണം. സഹോദരങ്ങളെ ചിന്തിക്കൂ, എത്ര എത്ര ജമാഅത്തുകളാണ് നമ്മൾ പാഴാക്കിയത്, എത്ര എത്ര ജമാഅത്തിന്റെ സന്ദർഭങ്ങളിലാണ് കിടന്നുറങ്ങിയത്, എത്ര എത്ര ജമാഅത്തിന്റെ ഫജറിന്റെ ജമാഅത്തിലേക്ക് അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് വിളി കേൾക്കുമ്പോഴാണ് പിശാച് നമ്മുടെ കാതുകളിൽ മന്ത്രിച്ചത്, ഇല്ല ഇല്ല, സമയമായിട്ടില്ല, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഇനിയുമുണ്ട് സമയം ഇഖാമത്ത് വിളിക്കാനെന്ന് പറഞ്ഞ് ദീർഘമായ നിദ്രയിലേക്ക് എത്രയാണ് പിശാചുക്കൾ നമ്മെ തള്ളിവിട്ടത്. ഓർക്കൂ സഹോദരാ, ഒരിക്കലും വീഴ്ചയുണ്ടാകരുത്, വീഴ്ചയുണ്ടാകരുത്. അതെ, ഫജറിന്റെ ജമാഅത്ത് നിസാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പാഴാക്കുന്നവരെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹു തന്റെ അൽ മുഅത്താ എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അന്ന ഉമർ ബിനുൽ ഖത്താബ്, ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ എന്നറിയില്ലേ നിങ്ങൾക്ക്, മജൂസിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഫജർ ജമാഅത്തിലേക്ക് നടന്നു പോകുമ്പോ പിന്നിൽ നിന്ന് കുത്തിയിട്ട്, അതാ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയാണ് മഹാനായ നമ്മുടെ നേതാവിന്റെ. അങ്ങനെ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്, കുത്തിന്റെ അഗാധതയിൽ തന്റെ ശരീരത്തിൽ നിന്ന് രക്തം മുറ്റി വീണുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തിലേക്ക് വിളിയാളമുണ്ടായപ്പോ ഈ കാമത്ത് കൊടുത്തപ്പോ അതെ ജമാഅത്തിന് വിളിച്ചു, ഇനി നമുക്ക് ജമാഅത്തിലേക്ക് പോകാം. ജമാഅത്തിൽ പങ്കെടുക്കാത്തവന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണെന്ന് പറഞ്ഞ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അതെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തിയിരുന്ന നമ്മുടെ നേതാവ്. നിങ്ങൾക്കറിയുമോ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. എന്തായിരുന്നു ആ സംഭവമെന്നോ? ഒരിക്കലതാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, എന്ത്, സുലൈമാൻ ഇബ്നു അബീ ഹത്മ എന്ന് പറയുന്ന സ്വഹാബിയെ ഫജ്ർ ജമാഅത്തിനെ കാണുന്നില്ല, ഫജ്ർ ജമാഅത്തിൽ എത്തിയിട്ടില്ല. വഅന്ന ഉമർ ബിനുൽ ഖത്താബ് ഖദാ ഇലാ സൂഖി, അങ്ങനെ രാവിലെ മദീനയിലെ അങ്ങാടിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുകയാണ്. വസക്കന സുലൈമാൻ ബൈന സൂഖി വ മസ്ജിദുൻ നബവി, മഹാനായ സുലൈമാൻ റളിയല്ലാഹു അൻഹു താമസിക്കുന്നത് മദീനത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെയും അവിടുത്തെ തൊട്ടടുപ്പുറത്തുള്ള അങ്ങാടിയുടെയും ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ വീട്. അങ്ങനെ അങ്ങാടിയിലേക്ക് പോയ ഉമർ റളിയല്ലാഹു അൻഹു നേരെ അതാ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ വീട്ടിലേക്ക് പോകുന്നു. ഫമറ അലശിഫാ ഉമ്മി സുലൈമാൻ, അതേ സഹാബിയുടെ മാതാവിനെ വീടിന്റെ അരികിൽ വെച്ച് കാണുന്നു. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ലം അറ സുലൈമാന ഫി സുബ്ഹി, എന്തേ ഫജ്റിന്റെ ജമാഅത്തിൽ ഞാൻ സുലൈമാനെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? ഫഖാലത്ത്, ആ മാതാവ് പറഞ്ഞു, ഇന്നഹു ബാത യുസല്ലി ഫഗലബതുഹു ഐനാ, അതേ മഹാനായ ഉമർ, ഇന്നലെ രാത്രി സുലൈമാൻ രാത്രി ദീർഘമായ നിസ്കാരത്തിലായിരുന്നു, രാത്രി ദീർഘമായ നിസ്കാരത്തിലായിരുന്നു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞൊന്ന് കിടന്നതാണ്, ഫഗലബതുഹു ഐനാ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉറക്കം അദ്ദേഹത്തെ അതിജയിച്ച് ഉറക്കത്തിൽ പെട്ടുപോയതാണ് മഹാനവർകൾ. അതാണ് ഫജ്റിന്റെ ജമാഅത്തിലെത്താൻ സാധിക്കാതിരുന്നത് എന്ന് ആ സഹോദരി പറഞ്ഞ അവസരത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്.
അത് അടിവരയിട്ടോ. മഹാനവറുകൾ പറയുകയാണ്, രാത്രിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഞാൻ മഹത്വം കാണുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഫജ്റിന്റെ ജമാഅത്തിലെത്തലാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതേ ശരിയാണ്, ശരിയാണ്. സുലൈമാൻ രാത്രി നിസ്കരിക്കുകയായിരുന്നു, ദീർഘമായ നിസ്കാരം. പക്ഷേ അതൊന്നും ഫജ്റിന്റെ ജമാഅത്തിലെത്താതിരിക്കാനുള്ള കാരണമല്ല. അതുകൊണ്ട് രാത്രി നിസ്കരിക്കുന്നതിനേക്കാൾ ഈ ഉമറിനിഷ്ടം ഫജ്റിന്റെ ജമാഅത്തിലെത്തലാണെന്ന് മഹാനവറുകൾ പറഞ്ഞുവെങ്കിൽ ക്ലബ്ബുകളിൽ അനാവശ്യ സംസാരങ്ങളിൽ അകപ്പെട്ട്, അതേപോലെ പാർക്കുകളിലും ഇസ്തിറാഹകളിലും അനാവശ്യമായ വർത്തമാനങ്ങളിൽ അകപ്പെട്ട് ദുന്യവിയായ കാര്യങ്ങളുടെ പിന്നാലെ ഓടി ഇന്റർനെറ്റിന്റെയും ആധുനികമായ സംവിധാനങ്ങളുടെയും മുമ്പിൽ ഉറക്കമിളച്ചിരുന്നു കൊണ്ട് ഫജ്റിന്റെ ജമാഅത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നവരെ നമുക്കെന്ത് പറയാൻ കഴിയും? നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ രാത്രി നമസ്കരിച്ചിട്ട് പോലും ഫജ്റിന്റെ ജമാഅത്തിൽ വിട്ടുവീഴ്ച ഇല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ മുമ്പിലിരുന്ന് ചാറ്റ് ചെയ്തിട്ട് സമയം ഴിച്ച് അനാവശ്യമായ സൈറ്റുകളിലൂടെ കടന്നുപോയി രാത്രി ഉറക്കമിളച്ച് അനാവശ്യമായ സദസ്സുകളിൽ പോയിരുന്ന് ഉറക്കമിളച്ച് ഫജ്റിന്റെ ജമാഅത്ത് ഞാൻ ഉറക്കത്തിൽ പെട്ടതാണെന്നൊരു പക്ഷേ മനസ്സ് നമുക്ക് സമാധാനം തന്നേക്കാം. ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ അത് നമ്മെ രക്ഷപ്പെടുത്തുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവമാണ്, ഈ സമുദായത്തിന് രക്ഷ വേണോ, സമാധാനം വേണോ, ശത്രുക്കൾക്കെതിരിൽ അല്ലാഹു ഈ ഉമ്മത്തിനെ സഹായിക്കണോ? ഫജ്റിന്റെ ജമാഅത്തിൽ വെള്ളിയാഴ്ച ജുമഅക്കത്തുന്ന അംഗബലം ഫജ്റിന്റെ ജമാഅത്തിൽ മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ഉണ്ടെങ്കിലേ അന്ന് അല്ലാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിനുണ്ടാകൂ. അതാ പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലേ. ജുമഅക്കത്ര ആളുകളായി എത്തുന്നത്, എന്തേ ഫജ്റിനെത്താതിരിക്കുന്നത്? വീഴ്ചയുണ്ട് നമ്മുടെ അടുക്കൽ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്നവാ, ആരെങ്കിലും രണ്ട് നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ, തണുപ്പുള്ള നേരത്തുള്ള രണ്ട് നമസ്കാരങ്ങൾ, അതാരാണോ നമസ്കരിച്ചത് അവന് എന്തുണ്ട്? അവന് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് ഒന്ന് ഫജ്റാണ്, മറ്റൊന്ന് അസറാണ്. രണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. എത്രയെത്ര ഹദീസുകൾ ഫജ്ർ ജമാഅത്തിന്റെ മഹത്വം. ഞാൻ ഓതി വെച്ച ഖുർആനിലെ ആയത്ത് അത് മാത്രം മതി. സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ വചനം എന്താ അള്ളാഹ് പറഞ്ഞതെന്നറിയോ? നമസ്കാരം മുറപ്രകാരം നിർവഹിക്കൂ. ലിദുലൂക്കി ശംസി, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ, ഇലാ ഗസഖില്ലൈൽ, രാവി ഇരുട്ടുന്നത് വരെ നമസ്കാരം പൂർണമായും മുറപ്രകാരം നിർവഹിക്കണേ. ഏതൊക്കെയാണ് ആ നിസ്കാരം? അതിൽ ഒന്ന് ലുഹർ പെട്ടു, അസർ പെട്ടു, മഗ്രിബ് പെട്ടു, ഇശാഅ് പെട്ടു. നോക്കൂ, അല്ല പറയുന്നു, നാല് നിസ്കാരങ്ങളെ ഒന്നിച്ച് മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ എവിടെ രാത്രി ഇരുട്ടുന്ന ഇശാഅ് വരെ നാല് നമസ്കാരങ്ങൾ. എന്നിട്ട് ഫജ്ർ ജമാഅത്ത് പ്രത്യേകമായി അല്ല എടുത്തു പറയാണ്, വഖുർആനൽ ഫജ്ര്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരം. ഇന്ന ഖുർആനൽ ഫജ്ര് കാന മശ്ഹൂദാ, പ്രഭാത നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരം, അത് അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി നിർത്തപ്പെടുന്നതാണ്. എന്താ പറഞ്ഞത് സഹോദരാ? ഫജ്ർ ജമാഅത്തിൽ നീ പങ്കെടുത്തു കഴിഞ്ഞാൽ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ പോയി, അതാ റബ്ബേ നിന്റെ ഇന്ന അടിമ ഫജ്റിന്റെ ജമാഅത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ അടുക്കൽ റിപ്പോർട്ട് നൽകുമെന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്, യതആകബൂന ഫീകും മലായികതും ബില്ലൈലി വമലായികതും ബിന്നഹാർ, നിങ്ങളിലേക്ക് ഊഴമായി രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളും അതേപോലെ പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകളും ഊഴമൂഴമായി മാറി മാറി നിങ്ങളിലേക്ക് വരുന്നു. അങ്ങനെയാണ്, പകലിൽ ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്, രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്. പകലിലെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ കയറിപ്പോയാൽ രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഇറങ്ങി വരവായി. അവരിങ്ങനെ മാറി മാറി വരുന്നു. എന്നാൽ ഫജ്ർ നിസ്കാരത്തിൽ ഈ രണ്ട് മലക്കുകളും സന്ധിക്കുകയായി. ഫജ്റിന്റെ നേരത്താണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഫജ്റിന്റെ നേരം രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളുമുണ്ട്,
പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകളുമുണ്ട്. എവിടെ? പള്ളിയിൽ. എന്നിട്ട് അതേപോലെ വസ്വലാത്തിൽ അസർ, അസറിന്റെ നേരത്തും അവര് ഒരേ സമയം പള്ളിയിലുണ്ട്. സുമ്മയർജുല്ലദീന ബാത്തൂഫീക്കും, പിന്നെ നിങ്ങളിൽ രാത്രി ഡ്യൂട്ടി ചെയ്ത മലക്കുകളില്ലേ, അവര് വാനലോകത്തേക്ക് കയറിപ്പോകുകയാണ്. അങ്ങനെ അവര് വാനലോകത്തെത്തുമ്പോ ഫയസ്അലുഹും, അവരോട് ചോദിക്കുകയാണ്. വഹുവ അഅലമു ബിഹിം, അടിമകളെ സംബന്ധിച്ച് അല്ലാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. എങ്കിലും മലക്കുകളോട് അല്ലാഹു ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദീ, എന്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചു വന്നത്, നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകൾ എന്താണ് ചെയ്യുന്നത്. അപ്പൊ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് പറയാണ്, ജമാഅത്തിൽ പങ്കെടുത്ത മലക്കുകൾ റബ്ബിന്റെ അടുത്ത് ചെന്ന് പറയാണ്, വഹും യുസല്ലൂന വഅതൈനാഹും യുസല്ലു വഹും യുസല്ലൂൻ, ഓ റബ്ബേ, ഞങ്ങൾ അവരുടെ അടുക്കൽ ചെല്ലുന്ന സമയത്തും അവര് നമസ്കരിക്കുകയാണ്, ഞങ്ങൾ അവരിൽ നിന്ന് തിരിച്ചു വരുന്ന നേരത്തും അവര് നമസ്കാരത്തിൽ തന്നെ. നോക്കൂ, നിങ്ങൾ ഫജറിന്റെയും അസറിന്റെയും നമസ്കാരത്തിൽ പങ്കെടുത്തവരില്ലേ, അവർക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഫജർ ജമാഅത്തിൽ ഇല്ലാത്ത നമ്മെ സംബന്ധിച്ച് അല്ലാഹു ഒരുപക്ഷെ റിപ്പോർട്ട് പറയുമോ? പറയോ? ഇല്ല. ആ മഹത്വം ഈ രണ്ട് നിസ്കാരത്തിനുള്ളതാണ്. ഈ രണ്ട് നമസ്കാരത്തിന്റെയും പ്രത്യേകതയാണത്. സഹോദരങ്ങളെ, ഇനി മാത്രമല്ല, ഫജർ നമസ്കാരത്തിന് വന്നിട്ടില്ലെങ്കിൽ, എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതും കൂടെ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഫജർ ജമാഅത്തിന് എത്താത്ത ആളുകളെ സംബന്ധിച്ച് നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സഹാബികളുടെ ധാരണകൾ എന്തായിരുന്നു? എന്തായിരുന്നു ധാരണ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ഇദാ ഫഖദിന അർറജുൽ ഫീ സ്വലാത്തിൽ ഇശാഇ വൽ ഫജർ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഇശാ ജമാഅത്തിനോ ഫജർ ജമാഅത്തിനോ എത്തിയിട്ടില്ലെങ്കിൽ, അസഇനാ ബിഹിൽ ദന്ന, അയാളെ കുറിച്ച് ഞങ്ങൾ ചീത്ത വിചാരമാണ് വെച്ച് പുലർത്തിയിരുന്നത്. ഇശാഇനും ഫജറിനും എത്താത്ത ആളുകളെ കുറിച്ച് ഞങ്ങളെ മനസ്സിൽ മോശം ചിന്തയായിരുന്നു. ആരെ മോൻ? ഉമർ റളിയല്ലാഹുവിന്റെ മോനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? സുബൈക്ക് എത്തിയിട്ടില്ലേ, ആള് മുനാഫിക്കാന്നാ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇശാഇന് എത്തിയിട്ടില്ലേ, ആള് മുനാഫിക്കാന്നാ ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്നാണ് സഹാബത്ത് പറയുന്നത്. അപ്പൊ ഫജറിനും ഇശാഇനും അസറിനും ഒക്കെ എത്താത്തവർ നിഫാക്കിന്റെ ഉടമകളാണെന്ന് സഹാബത്ത് മനസ്സിലാക്കി. എത്ര ആളുകൾ അങ്ങനെ നിഫാക്കിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഫജർ ജമാഅത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ ഒറ്റ ഹദീസ് മാത്രം പറഞ്ഞാൽ മതി. ദീർഘിച്ച് എന്തിനാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയാൻ എന്തെന്നറിയോ, റക്അത്താ അൽ ഫജർ ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ. സുബ്ഹാനല്ലാഹ്. റക്അത്താ അൽ ഫജർ, ഫജർ നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ലേ, ആ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സർവ്വദിനേക്കാളും നിനക്ക് ഖൈറായത് ഫജറിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്താണ്. അപ്പൊ സുന്നത്തിന് അത്ര പ്രതിഫലം ഉണ്ടെങ്കിൽ ഫജർ ജമാഅത്തിന്റെ പ്രതിഫലം എത്രയായിരിക്കും? ഫജർ ജമാഅത്തിന്റെ പ്രതിഫലം എന്തായിരിക്കും? അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഹുമാ അഹബ്ബു ഇലയ്യ മിന ദുനിയാ ജമീആ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായത് ഫജറിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്താണ്. അതുകൊണ്ട് അവിടുന്ന് യാത്രയിലും യാത്രയല്ലാത്ത സന്ദർഭങ്ങളിലും ഫജറിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് അവിടുന്ന് എടുക്കാറുണ്ടായിരുന്നു. അത്രയും വലിയ മഹത്തുള്ള കാര്യം. ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതികഠിനമായ ശിക്ഷയുണ്ട്. മാത്രല്ല, അന്നത്തെ ദിവസം തന്നെ പോയി എന്നാണ്, അന്നത്തെ ദിവസം തന്നെ പോയി എന്നാണ് ഹദീസ് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യഅഖിദു ശൈത്താനു അലാ കാഫിയതി റഇസി അഹദികും, നിങ്ങളിൽ ഓരോരുത്തരും രാത്രി കിടക്കൂലേ, രാത്രി കിടക്കുന്ന സമയത്ത് പിശാജ് നിങ്ങളുടെ പിരടിയിൽ ഒരു കെട്ടിടുന്നതാണ്. ഇദാഹുവ നാമ തലാസ ഉഖദീൻ, അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ഉറങ്ങുമ്പോ മൂന്ന് കെട്ട് പിശാജ് അവന്റെ പിരടി, കാഫി എത്ര റഇസ് എന്ന് പറഞ്ഞാൽ ഈ പിരടി ഭാഗത്തിനാണ് പറയാ, അവിടെ പിശാജ് മൂന്ന് കെട്ടിടും. യലരിബു അലാ കുല്ലി ഉഖദതിൻ അലൈക ലൈലുൻ തവീൽ, ഓരോ കെട്ടിടുമ്പോഴും ആ കെട്ടിൽ പിശാജ് അടിക്കും. ചിന്തിക്കണ്ട, എങ്ങനെ ഇത് പിശാജ് അടിക്കുക? പിശാജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ബുദ്ധിക്കത് മനസ്സിലാവില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അതതുപോലെ വിശ്വസിച്ചിരിക്കണം, അവിടെ യുക്തിവാദത്തിന് പ്രസക്തിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രി നീ കിടപ്പറയിൽ കിടന്നാൽ പിശാജ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിരടിയിൽ മൂന്ന് കെട്ടിടും, കെട്ടിടുന്ന സമയത്ത് ഓരോ കെട്ടിടുമ്പോഴും അവൻ അടിക്കും, അടിച്ചുകൊണ്ട് അവൻ ചില ദുർമന്ത്രങ്ങൾ പറയും, ആ ദുർമന്ത്രത്തിൽപ്പെട്ട ഒരു മന്ത്രമാണ്
സഹോദര ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ദീർഘമായ രാത്രിയാണ് നിന്റെ മുമ്പിലുള്ളത്, സമാധാനമായി ഉറങ്ങിക്കോ, ദീർഘമായി ഉറങ്ങിക്കോ എന്നവൻ പറയും. അങ്ങനെ അങ്ങനെ ഒരടിമ രാത്രി എഴുന്നേറ്റു, എഴുന്നേൽക്കുന്ന സമയത്ത് ദിക്ര പറഞ്ഞു. രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ദിക്രുകളില്ലേ, അത് പറഞ്ഞുകൊണ്ട് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റാൽ ആ മൂന്ന് കെട്ടിൽ നിന്ന് ഒരു ഘട്ടങ്ങ് അഴിയും. ആരാ പറയാറുള്ളത് കണ്ണു നിരുമ്മി എണീറ്റ് പോവാന്നല്ലാതെ ദിക്ര പറയോ? പറയാറില്ല. ദിക്ര ചൊല്ലാറുണ്ടോ? ഉറങ്ങായിരുന്നു, മരണമായിരുന്നു, അതിൽ നിന്ന് എണീപ്പിച്ച റബ്ബേ നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞ് ഉറക്കിൽ നിന്ന് എണീക്കണ്ടേ. അങ്ങനെ ദിക്ര പറഞ്ഞ് എണീറ്റാൽ ഒരു ഘട്ടം കഴിയും. അങ്ങനെ ഫൈൻ തവല്ലാ, നേരെ ബാത്റൂമിലേക്ക് പോയി ഉളു എടുത്തു കഴിഞ്ഞാൽ ഇൻഹല്ലത്ത് ഉഖദാ, രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു. ഫൈൻ സല്ലാ, അങ്ങനെ അവൻ പ്രഭാത നമസ്കാരം, രാത്രി നിസ്കാരം, ഏത് നിസ്കാരമാകട്ടെ അവൻ അത് നിർവഹിച്ചാൽ ഇൻഹല്ലത്ത് ഉഖദാ, മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞതുപോലെ അഴിഞ്ഞത് തന്നെ. അങ്ങനെ അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഉന്മേഷവാനായി അവൻ എണീക്കുന്നതാണ്. നല്ല ഉന്മേഷം. ഓ, ഫജറിന്റെ ജമാഅത്തിനെത്തി, വളരെ ഉന്മേഷം, വളരെ ആവേശം, എല്ലാ റാഹത്ത്, എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ബർക്കത്ത്, അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിങ്കിൽ നിന്ന് സമാധാനം, എല്ലാ കാര്യങ്ങളും മുടക്കില്ലാതെ നടക്കുന്നു. എന്തേ ഫജർ ജമാഅത്തിനെത്തി, അതേപോലെ ദിക്ര പറഞ്ഞു, ഒതുകൊടുത്തു, എല്ലാം നീ ചെയ്തു. ഇനി അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇതൊന്നും ഒരാൾ ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം അവൻ എണീക്കുന്നത് തന്നെ മോശമായ മനസ്സിന്റെ ഉടമ, മാത്രമല്ല മടിയനായി, ഒന്നിനൊരു ഉഷാറില്ല, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എല്ലാ കാര്യങ്ങളോടും ഒരു മടുപ്പ്. ആ ദിവസം തന്നെ നഷ്ടപ്പെട്ട നിലക്കാണ് അവൻ രാത്രി എണീക്കുന്നതെന്ന് രാവിലെ എഴുന്നേൽക്കുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളൊക്കെ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഖൈറുണ്ട്, നമുക്ക് ഖൈറുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ശൈത്താൻ നിങ്ങളുടെ പിരടിയിൽ ബന്ധിക്കുമെന്നാണ്, കെട്ട് ബന്ധിക്കുന്നതാണ്. എങ്ങനെ കെട്ടിടുന്ന് നമുക്കറിയില്ല. ആ കെട്ടിടുമ്പോ യത്ലു അലൈഹാ ബഅദൽ കലിമാത്ത്, ചില കെലിമത്തുകളും അവൻ പാരായണം ചെയ്യും. വയലിരിബു അലൈഹാ ബിയദിഹി, കൈകൊണ്ട് അതിന്മേൽ അവൻ അടിക്കുകയും ചെയ്യും. മുഖാത്തവൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ഉറങ്ങുന്നവനോട് പറയും, അലൈഖലയിലും തൊവിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അടിക്കുക. അതായത് ഉറങ്ങിക്കോ, കുറെ നേരമുണ്ട്. ചിലപ്പോ നമുക്കും തോന്നാറില്ലേ, തോന്നാറില്ലേ, സുബഹിന്റെ ബാങ്ക് കേട്ടിട്ട് പിന്നെയും നമ്മുടെ കാതിൽ മന്ത്രിക്കുമാരി പിശാജ് അല്ലേ, ഇഖാമത്ത് കൊടുക്കാൻ അരമണിക്കൂറില്ലേ, പത്തിന്റെ കൂടെ ഉറങ്ങാം, പത്ത് മിനിറ്റും കൂടെ ഉറങ്ങാം. എല്ലാവർക്കും ഉണ്ടാണ് അത്, എല്ലാം മിക്ക ആളുകൾക്കും ഉണ്ടാവും. പത്തിന്റെ മണി കിടക്കാലോ, 20 മിനിറ്റ് ഇല്ലേ, വെറുതെ എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത് അല്ലേ ചിന്തിക്കും. പിന്നെ ആ 10 മിനിറ്റ് എത്രയാവും, 1 മണിക്കൂറാവും അല്ലേ, 2 മണിക്കൂറാവും. നേരം മുതിച്ചു പുലർന്നിട്ട് സുബ്ഹി നമസ്കരിക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആളുകൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഫജറിന്റെ ജമാഅത്തിന് പ്രസക്തിയുണ്ട്, അത് ഉപേക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ തകർന്നുപോയി. അതുകൊണ്ട് ഇരുളിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നടക്കൂ, നാളെ പരലോകത്ത് നിങ്ങളുടെ ഇടത്തും വലത്തും പ്രകാശമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രല്ല ഭയാനകമായി രക്ഷിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കേട്ടോ കേട്ടോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സുബ്രത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്ന വേദനാജനകമായ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി. അമ്പിയാക്കന്മാരുടെ സ്വപ്നം ഏതെങ്കിലും ഹോജമാര് കണ്ടതുപോലെയുള്ള സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്, വഹിയിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം. അതൈന അലാ റജുലിൻ മുദ്ദജിഇൻ, എന്റെ കൈ പിടിച്ചുകൊണ്ട് ജിബ്രീൽ എന്നെ കൊണ്ടുപോയി എവിടേക്ക്, ചെരിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക്. ഒരു മനുഷ്യൻ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നുണ്ട്,
മറ്റൊരു മനുഷ്യനാകട്ടെ വലിയൊരു പാറ കഷ്ണം പിടിച്ചിട്ട് അയാളുടെ അരികിലും നിൽക്കുന്നുണ്ട്. ആ പാറയുടെ കഷ്ണം പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ, ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ആ പാറ കൊണ്ട് എറിയുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് അതാ അയാളുടെ തല കഷ്ണം കഷ്ണമായി തെറിക്കുന്നു. മാത്രമല്ല, കല്ലാണെങ്കിൽ പല ഭാഗത്തേക്കും ചിന്നിത്തെറിക്കുന്നത് ഞാൻ കാണുന്നു. അങ്ങനെ ആ മനുഷ്യൻ വീണ്ടും ആ കല്ലെടുത്തു കൊണ്ടുവരികയും ഇയാളുടെ തല പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടക്കപ്പെടുകയും വീണ്ടും എറിയുകയും തലച്ചോറുകൾ ചിന്നിച്ചിതറി തെറിക്കുന്ന വേദനാജനകമായ ആ അദാബ് ഞാൻ നേരിൽ കാണുകയുണ്ടായി. ഞാൻ ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആദ്യ തവണത്തേതുപോലെ പിന്നെയും അത് ആവർത്തിക്കുന്നത് ഞാൻ കണ്ടപ്പോ എന്നെ കൂട്ടിക്കൊണ്ടുപോയ മലക്കുകളോട് ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, മാഹാദാനി, ഈ രണ്ടുപേര് എന്താണ് ഈ ചെയ്യുന്നത്, എന്താണ് ഈ രണ്ടുപേരുടെ പ്രവർത്തനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അമ്മ റജുലുൽ ലദി അതൈത അലാ യുസ്ലഖു റഅ്സഹു ബിൽ ഹജർ, കല്ലുകൊണ്ടെറിയപ്പെട്ട് തല ചിന്നിച്ചതറിപ്പോയ മനുഷ്യനില്ലേ, അവൻ ആരായിരുന്നെന്നോ, യഖുദുൽ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിഞ്ഞിട്ട് പോലും നിർബന്ധ നിസ്കാരങ്ങളുടെ സമയത്ത് ഉറങ്ങിക്കിടന്നവനാണ് ആ മനുഷ്യൻ. ആലോചിക്കണം നമ്മൾ അല്ലേ സഹോദരങ്ങളെ. ഈ ഹദീസിന്റെ വാചകം നമ്മൾ മുറുകെ പിടിച്ച് നമ്മുടെ ചുണ്ടുകൾ തട്ടിക്കളിച്ച് നടക്കണം. നമ്മൾ ഓരോ റൂമുകളിലേക്കും ഉറങ്ങിക്കിടക്കുന്നവരുണ്ടോ? ഈ അദാബ് സഹിക്കാൻ കഴിയില്ല. ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേറ്റോ, നമസ്കാരത്തിലേക്ക് പൊയ്ക്കോ, ജമാഅത്തിലേക്ക് പൊയ്ക്കോ, ഇല്ലെങ്കിൽ നാളെ അനുഭവിക്കാനിരിക്കുന്ന വേദനാജനകമായ ശിക്ഷ ഇതാണെന്ന് പറഞ്ഞ് ഓരോ റൂമുകളിലേക്ക് കാതുകളിലേക്ക് നാം കൈമാറേണ്ട സന്ദേശമാണിത്. നമ്മുടെ ബെഡിന്റെ ചാരത്ത് ഫജ്ർ ജമാഅത്തിന്റെ നേരത്ത് പുതപ്പിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് മൂടിക്കിടക്കുന്ന എസിയുമിട്ട് എസി റൂമുകളിൽ പരിസരബോധമില്ലാതെ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി പറയണം, നിർബന്ധ നിസ്കാരത്തിന്റെ നേരത്ത് ഉറങ്ങിയാൽ നാളെ അനുഭവിക്കാനിരിക്കുന്ന ഭയാനകമായ അദാബിനെ കേൾക്കണോ? നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തമാണത്. അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ പോലും അവിടുന്ന് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് പോലും ഈ സമുദായത്തിന് നൽകിയ വസീയത്ത്, ഉമ്മത്തെ നിസ്കാരം, നമസ്കാരം, നമസ്കാരം, അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും വസീയത്ത് പറയട്ടെ, നിങ്ങൾ വീഴ്ച വരുത്തരുത്, വീഴ്ച വരുത്തരുത്, പരലോകത്ത് രക്ഷപ്പെടാനാകില്ലെന്ന് നമുക്ക് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ നിസ്കാരം സഹോദരങ്ങളെ, വീഴ്ച വരുത്തരുത്, അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർമ്മമാണത്. അത് പറഞ്ഞ നിലക്ക് അനുഭവിച്ച് ചെയ്തെങ്കിലേ അതിന്റെ ഗുണഫലങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. അതാണ് ഈ ഫജ്ർ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. സമുദായം ഉണരേണ്ടതുണ്ട്, ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്, മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളികളിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. വലിയ പ്രതിഫലമാണ് പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി നടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്നത്, ഓരോ കാലടികൾക്കും വലിയ വലിയ പ്രതിഫലമാണ്, നാം വെക്കുന്ന ഓരോ കാലടികൾക്കും പ്രതിഫലമാണ്. ഉന്നതന്മാരായ അള്ളാഹുവിന്റെ അടുക്കലുള്ള അവന്റെ മലയിലുള്ള ഉന്നതന്മാരായ മലക്കുകൾ നമ്മെ രേഖപ്പെടുത്താൻ വേണ്ടി മത്സരിക്കും അത്രേ. ആരെ രേഖപ്പെടുത്താൻ വേണ്ടി? അൽ മുഖുസുഫിൽ മസ്ജിദ് ബഅദ സ്വലാ, നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം പള്ളിയിൽ തന്നെ ഇരിക്കാൻ മനസ്സുള്ളവരെ, ഉന്നത മലക്കുകൾ രേഖപ്പെടുത്താൻ ഞങ്ങൾ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞ് മത്സരിക്കും. ജമാഅത്ത് നിസ്കാരങ്ങളിലേക്ക് കാലുകൊണ്ട് നടന്നു പോകുന്നവരെ രേഖപ്പെടുത്താൻ ഉന്നതന്മാരായ മലക്കുകൾ മത്സരിക്കുമത്രേ. വഇസ്ബാഗുൽ വുദൂഇ ബിൽ മകാരിഹി, വെറുപ്പുള്ള പ്രയാസം നിറഞ്ഞ ഘട്ടങ്ങളിലും വുദൂഉ പൂർണ്ണമാക്കുന്നവരെ രേഖപ്പെടുത്താൻ ഉന്നത മലക്കുകൾ അതാ അവിടെ മത്സരിക്കുമത്രേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അവരെ കൂട്ടത്തിൽ നമ്മൾ ആകണ്ടേ? നമ്മെക്കുറിച്ച് റിപ്പോർട്ട് പറയുന്നവരിൽ ആ ഫജ്റിൽ ജ്ഞാനമുണ്ടെന്ന് മലക്കുകൾ പറയേണ്ടതില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് ജമാഅത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തരുതെന്ന് എന്നെ എന്റെ സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും
അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ അപരാധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തുവാബുർ റഹീം.